ഓക്കെ, അപ്പൊ ഗൗരി നിരഞ്ജൻ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും സ്വാഗതം. സോ ഗൗരിക്ക് അതായത് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ, അതായത് എത്ര ദൂരമൊക്കെ പോയിട്ടുണ്ട് സെൽഫ് ഡ്രൈവ് ചെയ്ത്? ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള എനിക്ക് തോന്നുന്നു കുറെ തവണ പോയി ട്രിവാൻഡ്രം ടു തൃശൂർ, അന്ന് തന്നെ തൃശൂർ ടു ട്രിവാൻഡ്രം. ഓ ശരി. പിന്നെ എപ്പോഴും ഗുരുവായൂർ പോകുന്ന ഒരാളാണ്, അപ്പം കോട്ടയം ടു ഗുരുവായൂർ, പിന്നെ അവിടെ നിന്ന് ഒന്ന് കറങ്ങും കടമുഴ അങ്ങനെയൊക്കെ. ഈ ഡ്രൈവ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? അതൊക്കെ ഉണ്ട്. രസകരമായ അനുഭവം എന്ന് പറഞ്ഞാല് ഒരു ആങ്കിളും ആന്റി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരിക്കൽ തമ്പാനൂർ വെച്ചിട്ട് എന്റെ മിസ്റ്റേക്ക് ആണത്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ലെഫ്റ്റിൽ ഒരു മാരുതി 800 പാർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ വണ്ടി, ആക്ച്വലി ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ഫോൺ ഓണായിരുന്നു പാർക്ക് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അർജുൻ ഒരു കോള് വന്നപ്പോൾ അതിലായി പോയി ശ്രദ്ധ, ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് നോക്കില്ല. ഞാനങ്ങ് ഇട്ടു എന്തോ കൊടുക്കോ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. നോക്കുമ്പം ആ മാരുതി 800 ബമ്പർ എൻ്റെ വണ്ടിയുടെ ഇപ്പുറത്ത് കിടപ്പുണ്ട്. 800 അല്ലേ പെട്ടെന്ന് ഇങ്ങനെ പോരും. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഇതുവരെ പറ്റില്ല. പക്ഷെ എന്നാലും രണ്ട് കഴിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം ചെന്ന ആങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ സോറി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, ഞാനിതിപ്പോൾ ശരിക്ക് തരാം, ഞാനിത് ശരിയാക്കിയിട്ട് ഞാൻ എങ്ങും പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി പറഞ്ഞു, എന്താ മോളെ ഇത്, ഞാൻ ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അയാള് കരഞ്ഞില്ലെന്നേ ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ എന്തായാലും ഞാൻ ഇത് ശരിയാക്കി തരാം. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് തന്നെ നിയർ ബൈ വർക്ക്ഷോപ്സ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പോഴായിരുന്നു പുള്ളിക്കാരന്റെ വൈഫിന്റെ എൻട്രി. ആക്ച്വലി എവറിത്തിങ് വാസ് ക്ലിയർ, ഒരു കുഴപ്പമില്ല, ഞാനത് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. എന്താ പ്രശ്നം വെച്ചാ, താനാരുമാണ്, അതാണ് ഇതാണ്, ഇവളൊക്കെ എന്തോ വീട്ടിലിരിക്കണ്ടേ, പെമ്പിള്ളേരാണെങ്കിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു ഡയലോഗ്. അതുവരെ ഞാൻ വളരെ നല്ല കുട്ടിയാണ്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കും. എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അല്ലേ സ്വാസിക, എല്ലാ പെൺകുട്ടികൾക്കും ലിപ്സ്റ്റിക്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ ആന്റി ആന്റി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതാണോ പ്രശ്നം, ഞാൻ ഡ്രൈവ് ചെയ്തതാണോ പ്രശ്നം, അവർക്ക് മൊത്തത്തിൽ എല്ലാം പ്രശ്നം. അങ്ങനെയാണ് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഞാനിത് ശരിയാക്കി തരാന്ന് പറഞ്ഞതാണ്, നിങ്ങളുടെ വൈഫിന്റെ വായിക്കുന്ന കേൾക്കേണ്ട കാര്യം എനിക്കില്ല, മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. പക്ഷെ ഇയാള് പറഞ്ഞിട്ടും പുള്ളിക്കാരി ഒരു രക്ഷയില്ല. അങ്ങ് കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല ഇപ്പൊ നന്നാക്കി തരാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അയാളോട് ഒന്നൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ ഭാര്യയാണ്, അത് ഓർത്തോളൂ. പക്ഷെ അതെ, ആ ഒരു സിറ്റുവേഷൻ നല്ല ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെയും കുടുങ്ങിയാണ്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, പിന്നെ ഞാനിങ്ങ് പോകുന്നു. അതെ, പിന്നെ അവർ ശരിയാക്കി എന്തോ അറിയില്ല. ഇപ്പൊ പറയാൻ പറ്റും, ഉടനെ അറിയാൻ പറ്റും. അമൃത ടിവിയിലേക്ക് ഘോരെ ഘോരെ ലെറ്റർ ആ കുട്ടിയുടെ വീട് ഇവിടെ. ശരി, നിരഞ്ജൻ പറയൂ, അതായത് നിരഞ്ജന്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോ ഗോപിയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വൈഫാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ നന്നായിട്ട് എഴുതും അല്ലേ, കാരണം ഗോപിക തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടൊരു അഭിനയിച്ച ഒരു ആൽബം, ഒരു ഷോർട്ട് മൂവി റിലീസായിരുന്നു ഋതു. അതെ, സോ ഗോപികയുടെ ആ ഒരു ടാലന്റിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആള് ചെറുപ്പകാലം മുതൽ തന്നെ ഈ മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ മേടിച്ച് കുറെ ട്രോഫി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആള് എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കുറെ, ഇപ്പോഴും കുറെ സാധനങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഈ കുറച്ച് ഡെലിവറി ടൈമുകളൊക്കെയാണ് അങ്ങനെ എഴുതാൻ പറ്റില്ല. അത്യാവശ്യം എന്താ പറയാ, എനിക്ക് അത്രയും സപ്പോർട്ടീവ് ആണ്, മാത്രം നന്നായിട്ട് എഴുതും പിന്നെ പാടും. ഒരു അതായത് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ലൊക്കേഷനിലാണെങ്കിലും ആ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ഭയങ്കര ക്ലിയർ ക്രിസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. നിരഞ്ജ് പറയും, ഗോപിയെ നിക്കുന്നോണ്ട് ഇനിയിപ്പോ വേണ്ടെന്ന് പറയല്ലേ, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞങ്ങളുടെ റൊമാൻസ് സീക്വൻസ് ഉണ്ടായിരുന്നു, കുളത്തിലൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പം ഇവളാണ് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതങ്ങനെ ചെയ്യണം. അപ്പം ബാക്കി എല്ലാവരും ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആൾ തന്നെ പറഞ്ഞു, ആളുടെ മുഖത്താണ് എക്സ്പ്രഷൻ, ഒരാൾ ഒന്ന് ചോദിച്ചു വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്, അവർ നല്ല സുഹൃത്തുക്കളാണ്, അവർ അഭിനയിക്കുകയാണ്. അപ്പൊ അവള് തന്നെയാണ് അവിടെ ഇരുന്ന് പാട്ട്, പെൺകുട്ടി പറയുന്നത് വളരെ അതിശയമാണ്, ആള് തന്നെയാണ് അവിടെ ഇരുന്ന് പാട്ട് സെറ്റ് ചെയ്യുന്നത്, മറ്റേ കറക്റ്റ് ടൈമിൽ ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത് ഇങ്ങനെ, അപ്പം എന്റെ അടുത്ത് ഉണ്ണിയേട്ടാ അതല്ല, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുക, അപ്പം അത് കുഴപ്പമില്ല.
അഭിനയം അഭിനയം അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഗോപിയ്ക്ക് ഒരുപാട് നല്ല ക്രാഫ്റ്റ് ഉള്ള ഒരാളാണ്, ഒത്തിരി നല്ല കഥകൾ ഗോപിയയിൽ നിന്ന് വരാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പറയും, പ്ലാൻ ചെയ്യാം. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള നിങ്ങളെ എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും രണ്ടുപേർക്ക് ഷെയർ ചെയ്യാനുണ്ടോ? നോർമലി നമ്മുടെ എല്ലാ ലൊക്കേഷൻസും നമ്മുടെ ഒരു ഫാമിലി മൂഡാണ്. ചിരി കളി ബഹളങ്ങൾ എല്ലാം തന്നെയുണ്ട്. മെയിൻ ആയിട്ട് ഇതുപോലെ തന്നെ ഹാങ് ഔട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, അതൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പൊ റീൽസ്, നിങ്ങളെ ലൊക്കേഷനിൽ ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി റീൽസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഗൗരി വളരെ കുറവാണല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഒറ്റയ്ക്ക് ചെയ്യും ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ബിക്കോസ് ഇൻസ്റ്റാഗ്രാം പെയ്ഡ് ആയതുകൊണ്ട് കുറച്ച്. എന്റെ അടുത്ത് ആക്ച്വലി വൈഫ് തന്നെ ചോദിച്ചിട്ടുണ്ട്, സ്വാസിക എന്ന് വന്നപ്പോ എന്തുകൊണ്ടാണ് റീൽസ് ചെയ്യാതെ? ഞാൻ പറഞ്ഞ ഒന്നാമത് അന്ന് ആ ഒരു നമുക്ക് തിരക്ക് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ റീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്, എന്തോ റീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.